എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രശസ്തനായ എഴുത്തുകാരൻ, ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയ്ലോയുടെ ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകമാണ്. എല്ലാവരും വായിച്ചിരിക്കേണ്ട, നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ദ ആൽക്കമിസ്റ്റ് എന്നുള്ളത്. ലോകത്തെമ്പാടും ഒരുപാട് ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ആൽക്കമിസ്റ്റ്. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഈ പുസ്തകം നിങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ടതാണ്. ആരാണ് ഒരു ആൽക്കമിസ്റ്റ്? എന്താണ് ആൽക്കമി? ആൽക്കമി എന്ന് പറഞ്ഞാൽ ഏത് ലോഹത്തെയും സ്വർണമാക്കി മാറ്റാനുള്ള ഒരു വിദ്യയാണ് ആൽക്കമി എന്ന് പറയുന്നത്. ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ വിദ്യ അറിയുന്നയാള്. ആ വിദ്യ അറിയുന്നയാള് മാത്രമല്ല ആൽക്കമിസ്റ്റ്. ആൽക്കമിസ്റ്റിന് പ്രപഞ്ചത്തിൻ്റെ ഭാഷ അറിയാം. എല്ലാ നിഗൂഢതകളും, പ്രപഞ്ചത്തിലെ എല്ലാ നിഗൂഢതകളും ആ ആൽക്കമിസ്റ്റിന് വശമുണ്ട്. പ്രപഞ്ചത്തിലുള്ള എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുന്നതിനുള്ള മരുന്നും ഈ ആൽക്കമിസ്റ്റിൻ്റെ കയ്യിൽ ഉണ്ടാവും. അതേപോലെ തന്നെ എല്ലാ ജരാനരകളെയും ഒഴിവാക്കാനും അതിനെ ദൂരെ അകറ്റാനും ആൽക്കമിസ്റ്റിൻ്റെ കയ്യിലുള്ള ഈ മരുന്നിന് സാധിക്കും. ഇതാണ് ആൽക്കമിയും ആൽക്കമിസ്റ്റും. ആൽക്കമിസ്റ്റിൻ്റെ പുറന്താൾ കുറിപ്പ് ഇങ്ങനെയാണ് പറയുന്നത്: ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടക്കുമ്പോൾ സാന്റിയാഗോ എന്ന ഇടയ ബാലൻ്റെ കൈപിടിച്ച് ഒരു കുട്ടി അവനെ ഈജിപ്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും പിരമിഡുകളുടെ സമീപമുള്ള നിധി കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. സാന്റിയാഗോക്കുണ്ടാകുന്ന ഈ സ്വപ്ന ദർശനത്തിൻ്റെ പ്രേരണയിൽ അവൻ യാത്ര തിരിക്കുന്നു. ആൽക്കമിസ്റ്റ് ആ യാത്രയുടെ കഥയാണ്. ജീവിതത്തിലൂടെ സന്ദേഹിയായ മനുഷ്യൻ നടത്തുന്ന തീർത്ഥയാത്ര. ഐഹിക ജീവിതത്തിന് ദൈവികമായ സൗരഭ്യം നൽകുന്ന വഴിയാണ് ലോകപ്രശസ്ത ബ്രസീലിയൻ സാഹിത്യകാരൻ പൗലോ കൊയ്ലോയുടേത്. വായനക്കാരുടെ ജീവിതത്തെയാകെ മാറ്റിമറിക്കുന്ന ഒരു പുസ്തകം ഓരോ പതിറ്റാണ്ടിലും പിറന്നു വീഴുന്നു. ആൽക്കമിസ്റ്റ് അത്തരമൊരു പുസ്തകമാണ്. പ്രശസ്ത ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ മാസ്റ്റർ പീസുകളിലൊന്നാണ് ഈ പുസ്തകം. അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ തന്നെ പ്രചോദനാത്മകമാണ് ഇതിലെ കഥയും. വളരെ ചെറുപ്പത്തിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അടയ്ക്കപ്പെട്ട, മയക്കുമരുന്നുകൾക്ക് അടിമയായിപ്പോയ ആ യുവാവ് എങ്കിലും ഒരു സ്വപ്നം, ഒരാഗ്രഹം എന്നും മനസ്സോട് ചേർത്ത് വെച്ചിരുന്നു: എനിക്ക് ഒരു എഴുത്തുകാരനാകണം. ഒരു കാര്യം നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനായി ഈ ലോകം മുഴുവൻ ഗൂഢാലോചന നടത്തും എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത് അതുതന്നെയാണ്. ഒരു എഴുത്തുകാരനാവാൻ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. ഒടുവിൽ അദ്ദേഹം ഒരു എഴുത്തുകാരനായി, ലോകപ്രശസ്തനായ ഒരു എഴുത്തുകാരൻ. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കൃതികളുടെ ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരൻ എന്ന ഗിന്നസ് റെക്കോർഡിനുടമയായി അദ്ദേഹം. അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കിയ കൃതിയാണ് ദ ആൽക്കമിസ്റ്റ്. സാന്റിയാഗോ എന്ന ഇടയ ബാലൻ ഒരു സ്വപ്നം കാണുകയും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി അവൻ ഒരു യാത്ര തിരിക്കുകയും ചെയ്യുന്നു. ആ യാത്രയുടെ കഥയാണ് ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകം. മൈലുകൾക്കപ്പുറം, കടലുകൾക്കപ്പുറം തനിക്കായി കാത്തുവച്ച നിധി തേടി ഉള്ള ഒരു മനുഷ്യൻ്റെ യാത്ര, അവൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള, നിയോഗത്തിലേക്കുള്ള പ്രയാണം. സ്പെയിനിലെ പഴയൊരു പള്ളിയിൽ തലചായ് ചുരങ്ങവെയാണ് ആ സ്വപ്നം അവൻ കണ്ടത്. ഒരു കൊച്ചു പെൺകുട്ടി തൻ്റെ ആട്ടിൻപറ്റങ്ങളോടൊത്ത് കളിക്കുന്നു. പെട്ടെന്ന് അവൾ തന്നെയും കൊണ്ട് ആകാശത്തേക്കുയർന്നു, പിന്നെ പിരമിഡുകൾക്കടുത്ത് നിധി കാട്ടിക്കൊടുക്കുന്നു. എന്നാൽ എവിടെയാണതെന്ന് കാണും മുമ്പേ രണ്ടു തവണയും അവൻ ഉണർന്നുപോയി. അങ്ങനെ അവൻ സ്വപ്നം വിശകലനം ചെയ്യുന്ന ഒരു വൃദ്ധയെ സമീപിക്കുന്നു. എന്നാൽ വൃദ്ധയിൽ നിന്ന് അവന് തൃപ്തികരമായ ഒരു ഉത്തരം ലഭിച്ചിരുന്നില്ല. പിന്നീട് അവൻ സലേമിലെ രാജാവിനെ കണ്ടുമുട്ടി. അവൻ ആദ്യം കരുതിയത് അത് വൃദ്ധയുടെ ഭർത്താവാകും എന്നാണ്. എന്നാൽ പിന്നീട് അവന് അയാളിൽ വിശ്വാസം വന്നു തുടങ്ങി. രാജാവ് തൻ്റെ ദിവ്യശക്തിയാൽ അവൻ്റെയും അവൻ്റെ മാതാപിതാക്കളുടെയും പിന്നെ ആരോടും അവൻ പറഞ്ഞിട്ടില്ലാത്ത ആ ആൻഡലൂസിയൻ പെൺകുട്ടിയുടെയും പേരുകൾ നിലത്തെഴുതുന്നു. അങ്ങനെയാണ് അവൻ ആ വൃദ്ധനെ വിശ്വസിക്കുന്നത്. വൃദ്ധനുമായുള്ള അവൻ്റെ സംഭാഷണ ഭാഗങ്ങൾ ഏറെ പ്രചോദനാത്മകമാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ മിഥ്യ എന്തെന്ന അവന്റെ മനസ്സിലെ ചോദ്യത്തിന് ഉത്തരമായി തന്റെ ജീവിതം പൂർണമായി വിധിയുടെ കൈകളിലാണെന്ന മനുഷ്യ സങ്കല്പമാണ് അത് എന്ന് വൃദ്ധൻ മറുപടി പറയുന്നു. ചെറുപ്പത്തിൽ ഓരോ വ്യക്തിക്കും അവൻ എത്തേണ്ടിടത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട്. അപ്പോൾ എല്ലാത്തിനും വ്യക്തതയുമുണ്ട്, എത്തിച്ചേരുമെന്ന് വിശ്വാസവുമുണ്ട്. എന്തും സാധ്യമാണെന്ന ധൈര്യവും ആത്മവിശ്വാസവും ഓരോ വ്യക്തിയിലും ഉണ്ടാവും. എന്നാൽ മനുഷ്യൻ വളർന്നു വരുന്നതിനനുസരിച്ച് അത് എല്ലാം അവൻ അന്യമായിത്തീരുന്നു. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ആവുന്നതല്ലെന്ന് തോന്നിപ്പോകുന്നു. ഈ തോന്നലിനെയാണ് മറികടക്കേണ്ടത്. നമ്മുടെ ആഗ്രഹം പ്രപഞ്ചത്തിൻ്റെ ആഗ്രഹമാണെന്നും അതാണ് മനുഷ്യന് പ്രപഞ്ചത്തിലെ ദൗത്യമെന്നും ഈ നോവൽ പറയുന്നു. മറ്റൊരാളുടെ ആഗ്രഹവും ദൗത്യവും ആവുകയില്ല നമ്മളുടേതെന്ന തിരിച്ചറിവാണ് ആവശ്യം. മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് പോലെയാവാൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ പതനമാണ് ആരംഭിക്കുന്നത്. അപ്പോൾ നാം നമ്മുടെ സ്വന്തം ദൗത്യത്തെ മറന്നു തുടങ്ങുന്നു. യാത്രയായിരുന്നു സാന്റിയാഗോയുടെ ലക്ഷ്യം. അതിനാലാണ് അവൻ ഒരു ആട്ടിടയനായതും. ആടുകളുടെ ഭാഷയും അവൻ വശത്താക്കി. എന്നാൽ തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനായി അവൻ നടത്തുന്ന യാത്രയിൽ അവനെ തടഞ്ഞു നിർത്തുന്നത് ഇതേ ആറ്റിൻ പറ്റങ്ങളും ആ ആന്തലൂഷ്യൻ പെൺകുട്ടിയെക്കുറിച്ചുള്ള ചിന്തകളുമാണ്. എന്നാൽ അങ്ങ് ദൂരെ നിന്ന് കടലിനക്കരെ നിന്നെത്തിയ കാറ്റ് അവനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ യാത്ര തുടങ്ങുക തന്നെ ചെയ്തു. അതിന് കാരണക്കാരനായത് ആ രാജാവായിരുന്നു. അദ്ദേഹം ചോദിക്കുന്നു, എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ സത്യമെന്ന്? ഒരാൾ എന്തെങ്കിലും ഒന്ന് പൂർണ്ണ മനസ്സോടെ ആഗ്രഹിക്കുന്നു ഉണ്ടെങ്കിൽ അത് നടക്കാതെ വരില്ല. കാരണം സ്വന്തം വിധിയാണ് മനസ്സിൽ ആ മോഹത്തിൻ്റെ വിത്തുപാകുന്നത്. അതിൻ്റെ സാബല്യമാണ് ജീവിതത്തിൻ്റെ ഉദ്ദേശമെന്ന്. ഇങ്ങനെ പല കഥകളിലൂടെയും മറ്റും വൃദ്ധൻ അവനിൽ വിശ്വാസമുണ്ടാക്കിയെടുക്കുന്നു. അവന്റെ ആടുകളിൽ പത്തിലൊന്നിനെ പ്രതിഫലമായി അയാൾ വാങ്ങുകയും ചെയ്തു. എന്നിട്ട് യുറീമും തുമ്മീമും ആ രണ്ട് കല്ലുകൾ, അത് ആശയക്കുഴപ്പം വരുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനം ശരിയോ തെറ്റോ എന്ന് അവനെ സഹായിക്കും. ആ രണ്ട് കല്ലുകൾ അദ്ദേഹം അവനെ സമ്മാനിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം പറയുന്നത് ഏറെ ശ്രദ്ധേയമാണ്, ഇവയേക്കാൾ നീ നിന്റെ മനസാക്ഷിയോടാണ് എടുക്കാൻ പോകുന്ന തീരുമാനത്തെക്കുറിച്ച് ചോദിക്കേണ്ടത്. വൃദ്ധന്റെ അനുഗ്രഹാശസ്സുകളോടെ അവൻ കടൽ കടന്ന് ആഫ്രിക്കയിലെത്തുന്നു. എന്നാൽ ഭക്ഷണശാലയിലെത്തിയപ്പോഴാണ് തനിക്ക് അറബി വശമില്ലെന്ന് അവൻ തിരിച്ചറിയുന്നത്. എന്നാൽ സ്പാനിഷ് സംസാരിക്കുന്ന ഒരു യുവാവിനെ അവൻ കണ്ടുമുട്ടുന്നു. അവനുമായി സംസാരിക്കുമ്പോൾ ആ ഭക്ഷണശാലയുടെ ഉടമ അവനോട് ദേഷ്യപ്പെടുകയും ചീത്തവാക്കുകൾ വിളിച്ചു പറയുന്നത് പോലെ അവന് തോന്നുകയും ചെയ്യുന്നു. ആ സ്പാനിഷ് സംസാരിക്കുന്ന യുവാവ് അവനോട് പറഞ്ഞു, അദ്ദേഹം നിന്നോട് ഇവിടുന്ന് പുറത്തു പോകുവാനാണ് പറയുന്നതെന്ന്. പിന്നീട് സാന്റിയാഗോ തൻ്റെ യാത്രയുടെ ഉദ്ദേശ്യം തൻ്റെ സുഹൃത്തിനോട് പറയുകയും യാത്രാ ചെലവിനായി പണം അവന് കൈമാറുകയും ചെയ്യുന്നു. ഏറെ വൈകിയാണ് താൻ ചതിക്കപ്പെട്ടു എന്ന് അവൻ തിരിച്ചറിയുന്നത്. താൻ വിശ്വസിച്ചിരുന്ന ആ യുവാവ് തന്നെ കബളിപ്പിച്ചിരിക്കുന്നു. അപ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത് ആ ഭക്ഷണശാലയുടെ ഉടമ തന്നെ സഹായിക്കുകയായിരുന്നെന്നും ഇവൻ കള്ളനാണെന്നും ഇവനെ വിശ്വസിക്കരുതെന്നും തനിക്ക് മുന്നറിയിപ്പ് തരികയായിരുന്നെന്നും. അല്ലെങ്കിലും ആരെ വിശ്വസിക്കണമെന്നും ആരെ വിശ്വസിക്കേണ്ടെന്നും നാം തീരുമാനിക്കുന്നത് നമ്മളുടെ സാഹചര്യങ്ങളെ വെച്ചിട്ടാണ്. അപരിചിതമായ നാട്ടിൽ അപരിചിതരായ ആളുകൾക്കിടയിൽ ഭാഷ പോലും അറിയാതെ താൻ എങ്ങനെ ജീവിക്കുമെന്നത് അവനെ ഏറെ കുഴക്കി. എന്നാൽ അധിക നേരം അവൻ തളർന്നില്ല, അവനിൽ പ്രത്യാശയുണർന്നു. യുറീമിൻ്റെയും തുമ്മീമിൻ്റെയും സഹായത്തോടുകൂടി ആ രാജാവിൻ്റെ അനുഗ്രഹാശസ്സുകൾ ഇപ്പോഴും തനിക്കൊപ്പമുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഒരു ബേക്കറിക്കാരനെ അവൻ അയാളുടെ കടയിൽ സഹായിക്കുകയും പ്രതിഫലമായി ഭക്ഷണം ലഭിക്കുകയും ചെയ്തു. ഭാഷ ആശയവിനിമയത്തിന് തടസ്സമല്ലെന്ന് അവന് മനസ്സിലായി. അവിടുന്ന് അയാൾ യാത്രയായത് ഒരു ചില്ലുപാത്രങ്ങൾ വിൽക്കുന്ന കടയുടെ മുമ്പിലേക്കായിരുന്നു. കടക്കാരന് സ്പാനിഷും വശമുണ്ടായിരുന്നു. അവൻ പൊടി പിടിച്ച ചില്ലുപാത്രങ്ങൾ വൃത്തിയാക്കി. ആ സമയം തന്നെ കച്ചവടം ഇല്ലാതിരുന്ന ആ കടയിലേക്ക് ആളുകൾ വരികയും സാധനം വാങ്ങുകയും ചെയ്തു.
കടക്കാരന് ഇതൊരു ശുഭലക്ഷണമായി കണ്ട് അവനെ തന്നോടൊപ്പം കൂട്ടി. ഈജിപ്തിൽ പോവാനുള്ള പണം ഒരു ദിവസം ജോലി ചെയ്ത് ആ കടയിൽ നിന്ന് ഉണ്ടാക്കാമെന്ന് അവൻ കരുതി. അവൻ്റെ ചിന്ത തെറ്റായിരുന്നു എന്ന് അവൻ കടക്കാരനിൽ നിന്ന് അറിഞ്ഞപ്പോൾ ഏറെ തളർന്നുപോയി. ഈജിപ്ത് വളരെ ദൂരെയാണെന്നും അവിടെ എത്താൻ ഒരുപാട് പണം വേണമെന്നും അവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവൻ തൻ്റെ സ്വപ്നം ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്നു. പിന്നീട് തൻ്റെ പഴയ തൊഴിലിലേക്ക് തിരിച്ചു പോവാൻ അവൻ തീരുമാനിക്കുകയാണ്. ഇനി കുറേ ആടുകളെ വാങ്ങാനുള്ള പണമുണ്ടാക്കണം. അതിനായി ഈ കച്ചവടക്കാരനോടൊപ്പം തന്നെ കുറച്ചു കാലം കൂടി നിൽക്കേണ്ടതുണ്ട് എന്നും അവൻ കരുതുന്നു. സാന്റിയാഗോ കാരണം ഈ കടക്കാരൻ ഒരു പണക്കാരനായി തീർന്നു. പിന്നീട് അവൻ അവിടുന്നും യാത്രയായി വീണ്ടും പിരമിഡുകളുടെ അടുത്തേക്ക്. അങ്ങനെ അവനൊരു പാണ്ഡികശാലയിലെത്തി മരുഭൂമി കടക്കാനായി. അങ്ങനെ യാത്ര തുടങ്ങി. യാത്രാസംഘത്തിൽ വെച്ച് പ്രപഞ്ചത്തിൻ്റെ ഭാഷ അന്വേഷിക്കുന്ന ഇംഗ്ലീഷുകാരനെ പരിചയപ്പെട്ടു. ഒട്ടകപ്പുറത്തെ നീണ്ട യാത്രയ്ക്കൊടുവിൽ അൽഫയും മരുഭൂമിയിൽ അവർ എത്തിച്ചേർന്നു. ഫാത്തിമ എന്ന പെൺകുട്ടിയെ അവൻ പരിചയപ്പെട്ടു. അടയാളങ്ങളെ വിശകലനം ചെയ്ത് മരുപ്പച്ചയെ രക്ഷിച്ചു. ഒടുവിൽ ആ ഇംഗ്ലീഷുകാരൻ തേടി നടന്ന ആൽക്കെമിസ്റ്റിനെ അവൻ കണ്ടെത്തി. തുടർന്നുള്ള യാത്ര ആൽക്കെമിസ്റ്റിനോടൊപ്പമായിരുന്നു. അവൻ പ്രപഞ്ചത്തിൻ്റെ ഭാഷ പഠിച്ചു. മനസ്സിനെ പൂർണ്ണമായും തൻ്റെ നിയന്ത്രണത്തിലാക്കാൻ പഠിച്ചു. പ്രാണരക്ഷാർത്ഥം ഒരു കൊടുങ്കാറ്റാവാനും അവൻ ആൽക്കെമിസ്റ്റ് ഈയത്തെ സ്വർണമാക്കി മാറ്റുന്നത് അവൻ തൻ്റെ കണ്ണാൽ കണ്ടു. അങ്ങനെ അവനും ഒരു ആൽക്കെമിസ്റ്റായി തോന്നി. ഒടുവിൽ അവൻ പിരമിഡുകൾക്കടുത്ത് എത്തിച്ചേർന്നു. അവിടെ എല്ലാം കുഴിച്ചു നോക്കിയെങ്കിലും അവന് നിധിയൊന്നും കിട്ടിയില്ല. പക്ഷേ യുദ്ധരംഗത്തു നിന്നും ഓടിയെത്തിയ ചില അഭയാർത്ഥികൾ അവനെ മർദ്ദിച്ചു. ആൽക്കെമിസ്റ്റ് ഉണ്ടാക്കിയ ആ സ്വർണം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതും അവർ യാത്രയായി. പക്ഷേ പോകുന്നതിന് മുമ്പ് അതിലൊരുവൻ അവൻ്റെ യാത്രയുടെ ലക്ഷ്യമറിഞ്ഞ് അവനോട് പറഞ്ഞു, ഞാനും പണ്ടൊരു സ്വപ്നം കണ്ടിരുന്നു. ഇതേപോലെ ഒരു നിധി അങ്ങ് ദൂരെ സ്പെയിനിൽ ഒരു പഴയ പള്ളിയുടെ അടുത്ത് ഒരു വലിയ മരച്ചുവട്ടിൽ. പക്ഷേ ഇത്രയും വലിയ കടലും കടന്ന് ആരു പോവാൻ എന്ന് അവൻ സാന്റിയാഗോയോട് ചോദിച്ചു. സാന്റിയാഗോക്ക് മനസ്സിലായി നിധി, താൻ അന്വേഷിക്കുന്ന നിധി അതെവിടെയുണ്ടെന്ന്. അത് ഈ പിരമിഡുകൾക്കടുത്തല്ല, അത് അങ്ങ് ദൂരെ താൻ അന്ന് കിടന്നിരുന്ന ആ പഴയ പള്ളിമുറ്റത്ത് തന്നെ ഉണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. സന്യാസിയുടെ അടുത്തുനിന്ന് ബാക്കി സ്വർണം വാങ്ങി അവൻ തിരിച്ച് നാട്ടിലേക്ക് യാത്രയാവുകയും നിധി കണ്ടെത്തുകയും ചെയ്യുന്നു. എന്നാൽ നിധി കണ്ടെത്തിയതോടെ ആ കാറ്റ് വീണ്ടും അവനെ തേടിയെത്തി. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഫാത്തിമ ദാ ഞാൻ വരികയായി. നോവൽ ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നം അത് പിന്തുടരുകയും ചെയ്യുക. ഒരു സ്വപ്നമാണ് മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. വ്യത്യാസങ്ങളില്ലാത്ത വിരസമായി പോയ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ചില സ്വപ്നങ്ങളുണ്ട്. ചിലർ മാത്രം ആ സ്വപ്നത്തിനു വേണ്ടി പരിശ്രമിക്കുന്നു. ചിലപ്പോൾ ചില നിസാരതകളെ നാം നമ്മുടെ സ്വപ്നമെന്ന് തെറ്റിദ്ധരിച്ചേക്കാം. സഫലമാവുമ്പോൾ വ്യർത്ഥമെന്ന് തോന്നുന്ന ചില നിസാരതകൾ. വലിയ സ്വപ്നങ്ങളുടെ പാതയാണ് മനുഷ്യൻ പിന്തുടരേണ്ടത്. ആ യാത്രയിൽ നമ്മുടെ സ്വന്തങ്ങളെല്ലാം നമുക്ക് നഷ്ടമായേക്കാം. അതിൽ ഖേദിക്കേണ്ടതല്ല. വേണ്ടതെല്ലാം സ്വന്തമാക്കാനുള്ള കഴിവ് ബാക്കിയിടത്തോളം നാം അതേക്കുറിച്ച് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോർത്ത് ദുഃഖിക്കേണ്ടതില്ല. സ്വപ്നം കാണാനും സാക്ഷാത്കരിക്കാനും നിങ്ങൾക്കുമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.